എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുറത്തു പോയിട്ട് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പോയിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ചില്ലി ചിക്കൻ. അപ്പൊ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ എങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ താഴത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് വലിപ്പത്തിലും അല്ലെങ്കിൽ ഒരുപാട് ചെറുതായിട്ടും കട്ട് ചെയ്യരുത്, ഒരു മീഡിയം സൈസിൽ. നമ്മളിപ്പോ ഇത് ചിക്കൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 teaspoon ഇത് വേണം, 2 teaspoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1 tablespoon കോൺഫ്ലോർ ഇടുവാണേ. നമ്മൾ മൈദ 1/2 tablespoon ഇടുവാണ്, മുട്ടയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. നമ്മളിപ്പോ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ മറ്റേ ചില്ലി ചിക്കൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പയർ ചെയ്യാനായിട്ട് സവോള 2 സവോള എടുത്തിട്ടു വലുത്, അതുപോലെ തന്നെ ഒരു ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 1 capsicum മതി. ഞാനിതിപ്പോ പകുതി വെച്ചിട്ട് 2 ചെറിയ പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സവോള കട്ട് ചെയ്യുവാണ്. സവോള നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ടല്ല കട്ട് ചെയ്യുന്നത്, അത്യാവശ്യം വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ. ക്യാപ്സിക്കവും നമ്മൾ അതുപോലെ ഈ ഒരളവിൽ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മൾ വെളുത്തുള്ളി, പച്ചമുളകും നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് നമ്മൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കേണ്ടത്. സാധാരണ ഇങ്ങനത്തെ ഡിഷസിനൊക്കെ നമ്മൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേന് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ 1/2 teaspoon മുളക് പൊടി ഇട്ടിട്ട് നമുക്കിത് ഇളക്കി എടുക്കണം. കാരണം നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവി നമ്മൾ തയ്യാറാക്കുകയാണ്. പിന്നെ ഈ ചില്ലി ചിക്കന് അധികം ഗ്രേവിയുടെ ആവശ്യമില്ല. കാരണം സാധാരണ ചിക്കൻ കറി പോലത്തെ ഒരുപാട് ഗ്രേവിയുടെ ആവശ്യം ചില്ലി ചിക്കന് വരുന്നില്ല. എല്ലാം സെമി ഗ്രേവി ടൈപ്പാണ് ചില്ലി ചിക്കൻ. അത് ഓരോരുത്തർ ഇഷ്ടം പോലെയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ വെള്ളം അതിനകത്ത് ചേർത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലുള്ള
ടൈപ്പ് അല്ല ചെയ്യുന്നത്, സെമി ഗ്രേവിയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1.5-2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ നമ്മുടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഗ്രേവിയുടെ പ്രിപ്പറേഷനിലോട്ട് പോകണം. ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും കൂടി ഇടാം. അപ്പൊ ഞാനിത് വറുത്തു വെച്ചിരുന്ന ആ പാനിൽ തന്നെയാണ്, അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ കറി ഇതിൻ്റെ ഉള്ള പ്രിപ്പറേഷനും ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിലോട്ട് നമുക്കിനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടണം, അതുപോലെ തന്നെ ക്യാപ്സിക്കം. അപ്പൊ നമ്മൾ സവോളയും ക്യാപ്സിക്കവും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി ചെയ്യാം. ഇതൊന്ന് അധികം ഇത് കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം. 2 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസുമാണ് നമ്മളിപ്പോ ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇവിടെ തയ്യാറാക്കി മുമ്പ് വെച്ചിരുന്ന ഗ്രേവി ഇല്ലേ, അത് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പ് അധികം ഇടരുത് ഇപ്പോൾ, കാരണം സോസിനകത്തൊക്കെ ഉപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന മസാല പ്രിപ്പയർ ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗ്രേവി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം. ഇപ്പൊ നമ്മുടെ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ അതിനകത്തേക്ക് നമുക്കിനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, ചിക്കൻ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഈ ഗ്രേവി കിടന്നൊന്ന് കുക്കായാൽ മതി. നമുക്കിനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം, കാരണം ഇത് വറ്റാൻ സമ്മതിക്കരുത് ഗ്രേവി. ആ സമയത്ത് നമുക്കിവിടെ ഗ്രേവി നമുക്ക് ഒന്ന് തിക്കായിട്ട് കിട്ടാനായിട്ട് നമുക്ക് 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടേബിൾസ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ആ മിക്സ് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ കോൺഫ്ലോറിന്റെ മിക്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചില്ലി ചിക്കനും കുക്കായിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഈ കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിക്കാം. ഇത് പെട്ടെന്ന് ഇനി ഈ ഗ്രേവി അങ്ങ് തിക്കായിട്ട് വരും. എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായ പഞ്ചസാര ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾ പഞ്ചസാര ചേർക്കാതിരിക്കരുത്. പഞ്ചസാര ചില്ലി ചിക്കൻ ഒരു ചെറുതായിട്ടൊരു മധുരം നമുക്ക് കിട്ടണം. അപ്പം അതിന് നമ്മൾ പഞ്ചസാര ചേർക്കണം. അത് ചേർത്തില്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ സ്വാദ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, കാരണം ഇതിപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇസ് ദുനിയാ മേ അഗർ ജന്നത് ഹൈ തോ ബസ് യഹി ഹൈ യഹി ഹൈ യഹി ഹൈ. അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആഴ്ച മറ്റൊരു ബ്ലോഗുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ. സവോള ആയിട്ട്